വല്ലങ്ങി ദേശത്തിന്റെ വെടിക്കെട്ട് ഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗംഭീരം. നെന്മാറ ദേശത്തിന്റെ പന്തൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പന്തലായിരുന്നു. ഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള പന്തൽ. സ്ഥിരമായിട്ട് നമ്മൾ വരുന്നതാണ്. നല്ല രീതിയിലുള്ള ട്രാഫിക് ഉണ്ട്, നല്ല ക്രൗഡാണ്, നല്ല തിരക്കാണ്, വണ്ടികളൊക്കെ ബ്ലോക്കായി നിൽക്കുകയാണ്. അപ്പോൾ വേലകളുടെ വേല എന്ന് പറയുന്ന നെന്മാറ വേല കാണാനായിട്ട് ഗ്രീൻ ബാങ്കോ കസിൻസ് എല്ലാവരും കൂടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വൈബാണ്. കാരണം ഒരുപാട് ആളുകൾ ഈ വേല കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിപ്പോ ഈ വേല എന്ന് പറയുമ്പോ തന്നെ എല്ലാവരുടെ മനസ്സിലും വെടിക്കെട്ട്. അതെ, ഏഷ്യയിലെ തന്നെ നമ്പർ വൺ വെടിക്കെട്ട് തന്നെയാണ് നമ്മുടെ നെന്മാറ വേല എന്ന് പറയുന്നത്. ഏഷ്യയിലെ മാത്രമല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറ വല്ലങ്ങി വേലക്കാണ്. അപ്പൊ അതിന്റെ കാഴ്ച നിൽക്കുന്നത് നെന്മാറ ദേശത്തിന്റെ പന്തലിന്റെ താഴത്താണ്. നല്ല ഗംഭീരമായിട്ടുള്ള അടിപൊളി പന്തൽ. അപ്പം നെന്മാറ ദേശത്തിൻ്റെ പന്തൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം ആ ഒരു പന്തലിനടിയിലുള്ള നമ്മൾ ഡി ജെ പാർട്ടിക്കൊക്കെ വെക്കുന്നവരുള്ള ആ ഒരു ഫോക്കസ് ലൈറ്റൊക്കെ വെച്ച് നല്ല ഗംഭീരമായിട്ടാണ് അവർ പന്തൽ അലങ്കരിച്ചിട്ടുള്ളത്. മാത്രമല്ല നല്ല രീതിയിലുള്ള സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള അനിമേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള അടിപൊളി പന്തലായിരുന്നു. ഇതിന് ശേഷം നമ്മൾ ഇനി വല്ലങ്ങി ദേശത്തിൻ്റെ പന്തലിൻ്റെ അവസ്ഥ എന്താണെന്ന് അവിടെ പോയിട്ട് കാണിച്ചു തരാം. എൻ്റെ പുറകെ കാണുന്നതാണ് വല്ലങ്ങി ദേശത്തിൻ്റെ പന്തലാണ്. നെന്മാറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ സിമ്പിളായിരുന്നു, പക്ഷെ എന്നാലും നല്ല അട്രാക്റ്റീവാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു കുളം, അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു കുളമുണ്ട്, ആ കുളത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴും നല്ല ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ്. അവർ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വല്ലങ്ങി അപേക്ഷിച്ച് നോക്കുമ്പോൾ നെന്മാറയുടെ പന്തൽ ഗംഭീരമായിരുന്നു. ഏതാനും വർഷങ്ങളായിട്ടേ ഉള്ളൂ ഈ LED ടെക്നോളജി വന്നിട്ട് പന്തലുകളെല്ലാം ഈ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ലൈറ്റായിരുന്നു, അപ്പോൾ ലൈറ്റിൽ ഇതുപോലുള്ള പരസ്യങ്ങളും ഇപ്പോൾ ഒരുപാട് അനിമേഷൻ വീഡിയോസൊക്കെ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നെന്മാറക്കാരുടെ പന്തൽ ആസ്വദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇനി നമ്മൾ ആദ്യം വല്ലങ്ങിക്കാരുടെ വെടിക്കെട്ടാണ് കാണാൻ പോകുന്നത്. അതായത് പാലക്കാട് ജില്ലക്കാർ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ജനങ്ങളാണ് ഈ ഒരു വെടിക്കെട്ട് കാണാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അത്രത്തോളം ക്രൗഡാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം വല്ലങ്ങി ദേശത്തിൻ്റെ വെടിക്കെട്ട് ഇവിടെ തുടങ്ങും. അപ്പം അതിന് ആ ഒരു വെടിക്കെട്ട് കാണാനായിട്ടാണ് ഇത്രയധികം ജനങ്ങൾ കാത്തു നിൽക്കുന്നത്. അല്ല, നമുക്ക് ഈ വെടിക്കെട്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പാലക്കാടിലെ ചൂടിനെ കുറിച്ച് ഒന്ന് പറയേണ്ടതുണ്ട്. പിന്നെ അല്ലാതെ 40 ഡിഗ്രി എബോ ആണ് ഇവിടെ പാലക്കാട് ചൂട്. ഇപ്പോഴത്തെ ശരാശരി പാലക്കാട്ടുകാരൻ്റെ അവസ്ഥ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, പിന്നെ വേർത്ത് കുളിക്കുന്നു. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പാലക്കാട്ടുകാരൻ. അപ്പോൾ ഈ വരുന്നത്, അതെ, അപ്പോൾ ഈ 42 ഡിഗ്രി ചൂടിലും ആളുകൾ അതിനെ വെല്ലുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ചൂടൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ ഈ വേലയുടെ വെടിക്കെട്ടും വേല ആസ്വദിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്.
വല്ലങ്ങി ദേശത്തിന്റെ വെടിക്കെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിഗംഭീരമായ വെടിക്കെട്ടായിരുന്നു. 6:30 പൊട്ടിക്കേണ്ട വെടിക്കെട്ട് 7:30 പൊട്ടിച്ചത്. ഏകദേശം ഒരു 6:30 പൊട്ടിയിട്ടുണ്ടായിരുന്നു വെടിക്കെട്ട്. പക്ഷെ നല്ല കിടിലായിരുന്നു കൂട്ട്, ഗംഭീരം. അപ്പോ കൂട്ട് പൊട്ടുമ്പോ ശരിക്കും നമ്മളൊന്ന് വിറക്കിയായിരുന്നു. നമ്മുടെ വിഷ്വലൊക്കെ ബ്ലീച്ചായി പോയി, കണ്ണങ്ങനെ പഴുത്തു നിൽക്കായിരുന്നു അല്ലേ ആ സമയത്ത്. അതെ, വളരെ രസമായിരുന്നു. കസിൻസ് ഒക്കെ സ്പ്ലിറ്റ് ആയി പോയി ഓരോ ഭാഗത്തേക്ക്. ഒരു വെടിക്കെട്ട് കഴിയുമ്പോഴേക്കും ഇനി ബാക്കിയുള്ളവരെ കൂടെ കണ്ടുപിടിക്കണം. അതെ, ഒരു കസിൻ മാത്രമേ കൂടെ ഉള്ളൂ. ഇനി അടുത്തത് നെമ്മാറ ദേശത്തിന്റെ വെടിക്കെട്ടാണ്. അത് ഇതിൽ വെച്ച് ഗംഭീരമാവുന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കൊന്ന് കാണാം. അപ്പോൾ നെന്മാറയുടെ വെടിക്കെട്ട്, വെടിക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിപെട്ട് വെടിക്കെട്ടായിരുന്നു. അപ്പോൾ ആ വെടിക്കെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നെന്മാറയുടെ വെടിക്കെട്ട്? ലോകത്തിലെ തന്നെ ഇതുപോലൊരു വെടിക്കെട്ട് വേറെ എവിടെ ഉണ്ടാവില്ല. അതുമാതിരിയുള്ള വെടിക്കെട്ട് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റി. ഗംഭീരമായിട്ടുള്ള ആ വെടിക്കെട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. വെടിക്കെട്ടാകുമ്പോഴേക്കും കസിൻസ് എല്ലാവരും ഓരോ ഭാഗത്തായി. പിന്നീടാണ് കണ്ടുപിടിച്ചത്. 1 മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു ശരിക്കും. ഓരോ വെടിക്കെട്ട് തമ്മിൽ 1 മണിക്കൂർ വ്യത്യാസം ഉണ്ടായിരുന്നു. മുമ്പെല്ലാം 15-20 മിനിറ്റ് ആയിരുന്നു, ഇത്തവണ അത് 1 മണിക്കൂറായി. അവസാനത്തെ ഒരു കൂട്ടപ്പൊരിച്ചൽ ഉണ്ടല്ലോ, അത് ഒരു പറയാൻ പറ്റാത്ത രീതിയിലുള്ള എഫക്റ്റ് ആണ്. കാരണം നമുക്ക് സത്യത്തിൽ നല്ല അതിന്റെ ചൂടും ആ ഒരു ഫീൽ നമുക്ക് കിട്ടി. ശരിക്കും പറഞ്ഞാൽ നെഞ്ചൊക്കെ അങ്ങ് ഇളകിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അവസാനത്തെ ഒരു അപ്പൊ 2 വെടിക്കെട്ടും കഴിഞ്ഞു. ഇനിയുള്ളത് പകൽ വെടിക്കെട്ടാണ്. അപ്പൊ പകൽ വെടിക്കെട്ട് കാണാൻ വേണ്ടി ഒരുപാട് പേര് നമ്മുടെ പൂരപ്പറമ്പിൽ തന്നെ കിടന്നുറങ്ങുകയും ഇവിടെ ഇരുന്ന് സ്നാക്സ് കഴിച്ച് ഇവിടെ തന്നെ വിശ്രമിച്ച് പകൽ വെടിക്കെട്ട് കൂടി കണ്ടിട്ട് പലരും അടങ്ങുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ 2 വെടിക്കെട്ടും കണ്ടിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ബെസ്റ്റ് വെടിക്കെട്ട് ഏതാണെന്ന് നിങ്ങൾ താഴ്ന്ന് കമന്റ് ചെയ്യാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്വന്തം പാലക്കാടിന്റെ നെന്മാറ വേല കാണാനായിട്ടാണ് എത്തിയിട്ടുള്ളത്. പേരെന്തായിരുന്നു ബ്രോ? ഹരികൃഷ്ണൻ. അതുപോലെ നമ്മളെ ഫോളോ ആയിട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ സ്പോട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നായിട്ട് ഈ നെന്മല വേല കാണാനായിട്ട് ഒരുപാട് ആളുകൾ. ഞങ്ങൾ കഴിഞ്ഞല്ലോ വന്നു. മറ്റേ അടിപൊളിയത് പുലർച്ചെ. കോഴിക്കോട് നിന്ന് വരെ ആളുകൾ വന്നിട്ട് പുലർച്ചെ വെടിക്കെട്ട് കണ്ടിട്ടാണ് പോകുന്നത്. അതാണ് നമ്മുടെ പാലക്കാടിന്റെ സ്വന്തം നെന്മല വേല. സത്യം പറഞ്ഞാല് ഈ ഒരു നെന്മല വേലക്ക് ഇതിനിടയിൽ വന്ന് പട്ടിട്ട് നമ്മളെ കസിൻസ് തന്നെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായിപ്പോയി. അങ്ങനെ മിസ്സായപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ ഒരു വേല കൂടാൻ പറ്റാണ്ട് ഒരുപാട് പേര് ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് ഈ വേല മിസ്സായിട്ടില്ല. അപ്പൊ അവർക്കായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം അപ്പൊ അടുത്ത വർഷത്തെ നെന്മാറ വേലയ്ക്ക് മുൻകൂട്ടി ലീവൊക്കെ ബുക്ക് ചെയ്ത് കൃത്യമായിട്ട് എത്തുക, നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ട് തിരിച്ചു പോവുക. അല്ല സജി, എന്താണ് 2024 നെന്മാറ വേല വെടിക്കെട്ട് ഇതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, അതിഗംഭീരം. പറഞ്ഞ പോലെ തന്നെ ഏഷ്യയിലെ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള വെടിക്കെട്ട്. അതെ അതെ അതെ. അല്ല, ഏത് ദേശത്തിന്റെ ഇഷ്ടപ്പെട്ടെ? എനിക്ക് നെമ്മാറ കുറച്ച് കൂടുതൽ സമയം ഉണ്ടായിരുന്നു. നെമ്മാറയായിരുന്നു ഏറ്റവും കൂടുതൽ നേരം പൊട്ടിയത്. കാരണം പിന്നെ നെമ്മാറിന്റെ കൂട്ടും അതിഗംഭീരമായിരുന്നു. മാത്രമല്ല പന്തല്,
അത് കുറച്ച് വെറൈറ്റി ആയി. നിങ്ങള് വേല കണ്ടിട്ടുള്ളവര് പറയണോ നിങ്ങളുടെ അഭിപ്രായം കൂടെ, നിങ്ങളുടെ ഏതാണ് വെടിക്കെട്ട് ഇഷ്ടപ്പെട്ടത്, പന്തൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗ്രീൻ മാംഗോ കസിൻസിലെ അനൂപന്റെ കല്യാണമാണ് നാളെ കഴിഞ്ഞ് മറ്റന്ന. ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മളെ കസിൻസ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ വന്നത്. ഗ്രീൻ മാംഗോ കസിൻസിലെ ആദ്യത്തെ അനൂപിന്റെയാണ് കല്യാണം. അതെ, ഞങ്ങളിപ്പോഴും അഭിനന്ദനങ്ങൾ. അങ്ങനെയല്ല പറയുന്നത്, നമ്മൾ റീച്ച് ആയതിനു ശേഷം കസിൻസ് ടീമിലെ ആദ്യത്തെ അനുവണ്ടിയാണ് കല്യാണം. രണ്ടും തന്നെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോ ഇതുപോലുള്ള ഗംഭീര വീഡിയോസ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അല്ലേ? വെറൈറ്റി വീഡിയോസ് ഞങ്ങളുടെ കസിൻസ് കൂടെയുള്ള വീഡിയോസും ഇവര് മാത്രമുള്ള വീഡിയോസും ഒക്കെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.